നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ ഫോക്കസ് ഏരിയയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ 4 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി കോർഡിനേറ്റ്സ്, രണ്ടാമത് പൊസിഷൻ ഓഫ് എ പോയിൻ്റ്, മൂന്നാമത് വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ, നാലാമത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻ്റ്സ്. ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും സെക്ഷൻസ് കോർഡിനേറ്റ്സും പൊസിഷൻ ഓഫ് എ പോയിൻ്റുമാണ്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നോക്കുക, ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എ എന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 3, 2 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ചാണ്. 3 എന്നത് എക്സ് കോർഡിനേറ്റും 2 എന്നത് വൈ കോർഡിനേറ്റുമാണ്. ഇവിടെ എയുടെ പൊസിഷൻ പറയാൻ എത്ര മുന്നോട്ട് വന്നു എന്ന് നോക്കുക. 3 മുന്നോട്ട് വന്നു, 2 പൊക്കം. എക്സ് ആക്സും വൈ ആക്സും വരച്ച് കഴിയുമ്പോൾ ഇവിടെ 4 ക്വാഡ്രൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആയിരിക്കും. എക്സ് ആക്സിലെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ വൈ 0 ആയിരിക്കും. ഉദാഹരണമായി ഇവിടെ 3 എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സ് ആക്സിലെ 3 എന്ന പൊസിഷനിൽ വരുമ്പോൾ പൊക്കമില്ല, അതായത് 3, 0. എക്സ് ആക്സിലെ ഏത് പോയിൻ്റ് എടുത്താലും വൈ 0 ആയിരിക്കും. അതുപോലെ വൈ ആക്സിസിലെ ഏത് പോയിൻ്റ് എടുത്താലും എക്സ് 0 ആയിരിക്കും. ഉദാഹരണമായി നോക്കുക, ഇത് 0, 2. 0 നിന്ന് നേരെ മുകളിലേക്ക് 2 പൊക്കം, അതാണ് 0, 2. അടുത്ത സെക്ഷൻ വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിളാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ വെർട്ടിസസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഈ രീതിയിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, റൈറ്റ് ഓൾ വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ ABCD. ഈ റെക്റ്റാങ്കിളിൻ്റെ കറക്റ്റ് നടുക്കുള്ള പോയിൻ്റ് ആണ് ഒറിജിൻ. ഒറിജിനിൽ നിന്ന് 4 മുന്നോട്ട് വന്നു, 2 പൊക്കം. അപ്പോൾ എയുടെ പൊസിഷൻ 4, 2. ബിയുടെ പൊസിഷൻ 4 പുറകോട്ട് വന്നു, 2 പൊക്കം. അപ്പോൾ -4, 2. സിയുടെ പൊസിഷൻ 4 പുറകോട്ട് വന്നു, 2 താഴെ. അപ്പോൾ -4, -2. ഡിയുടെ പൊസിഷൻ 4, -2. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വെർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഇവിടെ ABCD എന്നൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ആക്സിസിലെ നമ്പേഴ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. എ എന്ന വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് ആണ് 5, 3, അതായത് 5 മുന്നോട്ട് വന്നു, 3 പൊക്കമാണ് ഈ പോയിൻ്റ്. അങ്ങനെ 5 മുന്നോട്ട് വന്നാൽ ഡിയുടെ പൊസിഷൻ എക്സ് ആക്സിസിലായതുകൊണ്ട് 5, 0 ആയിരിക്കും. ബിയുടെ പൊസിഷൻ 0 നിന്ന് നേരെ 3 പൊക്കം. അപ്പോൾ 0, 3 ആണ് ബിയുടെ പൊസിഷൻ. സി എന്നത് എക്സ് ആക്സും വൈ ആക്സും ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ആയതിനാൽ ഒറിജിൻ. അങ്ങനെ ABCD എല്ലാ വെർട്ടിസസും നമ്മൾ കണ്ടുപിടിച്ചു. ചോദ്യം നോക്കുക, 2 ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഗിവൺ, ഫൈൻഡ് ദ അതർ 2 വെർട്ടിസസ്. എ എന്നത് 1, 2 എന്നും സി എന്നത് 7, 5 എന്നും തന്നിരിക്കുന്നു. ബിയുടെ പൊസിഷനും ഡിയുടെ പൊസിഷനും കാണണം. ബി എന്നത് നോക്കുക, 1 നിന്ന് 7 ആയിട്ട് മാറി. ബിയുടെ പൊസിഷൻ നോക്കുക, 7, 5 ആണ്. അപ്പോൾ എക്സ് 7 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് 7 ഇവിടുത്തെ പൊക്കം 2 ആണ്. അപ്പോൾ 7, 2 ആണ് ഈ പൊസിഷൻ. ഡിയുടെ പൊസിഷൻ 1 വരെ വന്നു, 5 പൊക്കം. അപ്പോൾ 1, 5. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നോക്കുക, തന്നിരിക്കുന്ന പോയിൻറ്റ്സ് 1, 2 7, 5 ആണ്. ഇതിൽ എക്സ് വൈക്ക് കൊടുക്കുന്നു. അപ്പോൾ 1, 5 ഒരു ആൻസറാണ്. 1, 5. അതുപോലെ രണ്ടാമത്തെ ആൻസർ, ഇവിടുത്തെ എക്സ് എടുത്ത് ആദ്യത്തേൻ്റെ വൈക്ക് കൊടുക്കുന്നു. അപ്പോൾ 7, 2 ആൻസർ, 7, 2. ഇതുപോലെ ആരോ ഇടുക, നോക്കുക, 1, 5, 7, 2 ആൻസറായി. 1, 5, 7, 2. 7, 6 and 3, 5 ആർ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ, ഫൈൻഡ് ദ അതർ 2 വെർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഇഫ് ദ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ്. ഇത് ആക്സിസിന് പാരലാണ് ഈ സൈഡുകളെല്ലാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടിസസ് കാണണം. നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എക്സിൻ്റെ ഈ 3 എടുത്ത് വൈക്ക് കൊടുക്കുന്നു. അപ്പോൾ 3, 6, രണ്ടാമത് 7, 5. ആൻസർ നോക്കുക, 3, 6, 7, 5. ഇനി ഇതുപോലെ ഫിഗർ വരച്ചു നമുക്ക് ചെയ്യാം. എക്സ് ഇവിടെ 7 വരെ എത്തുന്നു, പൊക്കം 5.
അതുപോലെ ഡി എന്ന പോയിന്റിന്റെ പൊസിഷൻ 3, പൊക്കം ഇവിടെ 6 ആണ്. അപ്പോൾ 3, 6. -3, 2 4, 7 തന്നാൽ എളുപ്പത്തിൽ നമുക്കൊന്ന് ആൻസർ കാണാം. നോക്കുക, -3, 7 ഒരു കോർഡിനേറ്റായി. ലാസ്റ്റ് സെക്ഷനാണ് അടുത്തത്, ഡിസ്റ്റൻസ്. രണ്ട് പോയിന്റുകൾ തന്നാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ളൊരു ഇക്വേഷനുണ്ട്. ഒരു പോയിന്റ് x1, y1 രണ്ടാമത്തെ പോയിന്റ് x2, y2 എന്നെടുത്താൽ എക്സുകൾ തമ്മിൽ കുറയ്ക്കുക എന്നിട്ട് സ്ക്വയർ ചെയ്യുക, പ്ലസ് വൈ തമ്മിൽ കുറയ്ക്കുക സ്ക്വയർ ചെയ്യുക, എന്നിട്ട് റൂട്ട് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ആയി. അതായത് ഇക്വേഷൻ ഇതാണ്, റൂട്ട് ഓഫ് x2 - x1² പ്ലസ് y2 - y1² ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് കാണാൻ റൂട്ട് ഓഫ് x2 - x1² പ്ലസ് y2 - y1² ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടതെങ്കിൽ ഇതേ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഒ എ ഒറിജിൻ എന്നതിൻ്റെ കോർഡിനേറ്റ് 0, 0 ആണ്. അപ്പോൾ എക്സിൽ നിന്ന് 0 കുറയ്ക്കുന്നു, എക്സ് തന്നെ. അപ്പോൾ x² പ്ലസ് വൈയിൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ വൈ തന്നെ, y². ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² പ്ലസ് y². ആ പോയിന്റിൻ്റെ പൊസിഷൻ തന്നിരിക്കുന്ന കോർഡിനേറ്റ് സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ മതിയാവും, എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് x² പ്ലസ് y² ആണ് ഡിസ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യുകയാണ് അടുത്തതായി. പ്രൂവ് ദാറ്റ് ദ ജോയിനിങ് ഓഫ് പോയിന്റ്സ് എ 0, 0, ബി 8, 2, സി 5, -3 ആർ ദ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. വെർട്ടിസസ് തന്നിട്ട് ആ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം 3 സൈഡിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇത് 2 സൈഡ് തുല്യമാണെങ്കിൽ ഇത് ഐസോസെലസ് ആയിരിക്കും. ഇവിടെ ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. എ എന്നത് 0, 0, ബി 8, 2, സി എന്നത് 5, -3. ആദ്യം എ ബി കണ്ടുപിടിക്കുന്നു. എ ബി എന്നത് 8 - 0² പ്ലസ് 2 - 0² ഇത് ചെയ്യുമ്പോൾ റൂട്ട് 68 എന്ന് കിട്ടുന്നു. ബി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 - 5² പ്ലസ് 2 - -3² നോക്കുക, 8 - 5² പ്ലസ് 2 - -3² 8 - 5, 3 അപ്പോൾ 3² പ്ലസ് 2 + 3 5² ആൻസർ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നു. ആൻസർ നോക്കുക, റൂട്ട് 34. ഇപ്പോൾ ആദ്യത്തത് റൂട്ട് 68, രണ്ടാമത്തത് റൂട്ട് 34 ആണ് കിട്ടിയത്. അടുത്തത് എ സി കണ്ടുപിടിക്കുന്നു. എ സി ഇസ് ഈക്വൽ ടു 5 - 0² പ്ലസ് -3 - 0² നോക്കുക, എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 - 0² പ്ലസ് -3 - 0² ഇത് 25, ഇവിടെ 9 കൂട്ടിക്കഴിയുമ്പോൾ റൂട്ട് 34. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡുകൾ തുല്യം കിട്ടി. ബി സി ഇസ് ഈക്വൽ ടു എ സി, 2 sides ആർ ഈക്വൽ, ദെയർ ഫോർ ട്രയാങ്കിൾ എ ബി സി ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇന്ന് നമ്മൾ ചെയ്തത് 10th ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു.